കർത്താവിൽ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ ഈ സമയത്ത് അറിയിക്കുന്നു, നമ്മുടെ പഠന പരമ്പര ആയിരിക്കുന്ന ദ റിഫ്ലക്ഷൻസ് ഓഫ് ക്രൈസ്റ്റ് ത്രൂ ഓൾഡ് ടെസ്റ്റമെന്റ് സ്റ്റഡീസ് എന്ന നമ്മുടെ പഠനഭാഗത്തിൻ്റെ ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകത്തിലൂടെയുള്ള പഠനത്തിലേക്ക് ഇന്ന് ഈ സന്ധ്യായാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അറിയുകയാണ്. കഴിഞ്ഞ പാഠം വരെ നമ്മൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം വരെയുള്ള ഭാഗങ്ങൾ ഈ ബന്ധത്തിൽ പഠിക്കുവാൻ നമുക്ക് ഇടയായി. ഇന്ന് ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ഏത് നിലയിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നെറ്റ്വർക്ക് അല്പം സ്ലോ ആണ് എങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം ഈ പഠനത്തെ അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ അധികം മണിക്കൂറുകൾ ദൈവ വചനത്തിൻ്റെ മുമ്പാകെ ചിലവഴിച്ചാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോയോ ഒരു പ്രസൻറ്റേഷനോ ചെയ്യുന്നത്. എന്നാൽ ചില ആളുകൾക്ക് ഇതൊരു നിസ്സാര ശുശ്രൂഷയായി തോന്നുകയും അവർ വ്യക്തിഹത്യകൾക്കായി ശ്രമിക്കുകയും പല നിലയിൽ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദൈവം അവരുടെ പാപങ്ങളെ അവർക്ക് കണക്കിടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷ് ബി ബി ചെങ്ങന്നോ, ടി ജി ബോബൻ ഫ്രം ഓസ്ട്രേലിയ ആൻഡ് മെനി അതേഴ്സ് ആർ ഓൺ ദ ലൈൻ, കൈൻഡ്ലി ഷെയർ ദീസ് മെസ്സേജ് ഫ്രം യുവർ റെസ്പെക്റ്റീവ് ടൈം ലൈൻസ് സോ ദാറ്റ് അതേഴ്സ് ഓൾസോ ക്യാൻ ബി ബെനിഫിറ്റഡ് ഓഫ് ദിസ് ടീച്ചിങ്. നമ്മൾ ദിനവൃത്താന്തങ്ങളുടെ ഈ ഒന്നാം പുസ്തകം പഠിക്കുമ്പോൾ, ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം ആരംഭിക്കുന്നത് ദാവീദിനെ സർവ ഇസ്രായേലിനും രാജാവായി ചരിത്രമാണ്. ഡേവിഡ് ഹാസ് ബീൻ അനോയിന്റഡ് കിങ് ഓവർ ഓൾ ഇസ്രായേൽ ആൻഡ് ഹി ഈസ് മേക്കിംഗ് പ്രിപ്പറേഷൻ ടു ബ്രിങ് ദി ആർക്ക് ബാക്ക് ടു ജെറുസലേം. അതായത് ജെറുസലേമിലേക്ക് യഹോവയുടെ പെട്ടകം മടക്കിക്കൊണ്ടുവരുവാൻ സർവ ഇസ്രായേലിനും രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ് രാജാവ് ചെയ്യുന്ന മനോഹരമായ ഒരു പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ സമാരംഭത്തിലൂടെയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ദാവീദ് ശമുവേലിൻ്റെ ഒന്നാം പുസ്തകം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ഈ സംഭവം പരിശുദ്ധാത്മാവ് ചരിത്രപരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിക്വസ്റ്റ് ചെയ്യുന്നു, മനസ്സുള്ളവർ നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദാവീദ് തൻ്റെ ഹൃദയത്തിൻ്റെ വലിയ ഒരാഗ്രഹമായിരുന്നു യഹോവയുടെ പെട്ടകം യെരുശലേമിലേക്ക് മടക്കി കൊണ്ടുവരിക, അതിനായി ഒരുക്കപ്പെട്ട സ്ഥലത്ത് അത് പ്രതിഷ്ഠിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ദാവീദ് പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത് എന്ന് സ്വാഭാവികമായും ഒരു ചോദ്യം ഉണ്ടാവും. അതിന് അതായത് യഹോവയുടെ പെട്ടകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിലയേറിയ സാന്നിധ്യം തൻ്റെ ജനത്തിന് നടുവിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 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 സിംബോളിക്കാണ്. ആ നിലയിൽ പെട്ടകം എപ്പോഴൊക്കെ ഇസ്രായേലിൻ്റെ മധ്യത്തിലുണ്ടോ അപ്പോഴൊക്കെ ദൈവം അവരുടെ മധ്യയെ വസിച്ച് അവരെ സഹായിക്കുന്നു എന്നുള്ള ആ വിശ്വാസം ഓരോ ഇസ്രായേലിൻ്റെയും ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെ അവരെ ദാവീദ് ഇസ്രായേലിലേക്ക് യെരുശലേമിലേക്ക് ഈ പെട്ടകം കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇവിടെ ന്യായമായി ചോദിക്കാവുന്നൊരു ചോദ്യം, വാട്ട് ഈസ് ഇറ്റ്സ് കൊറിലേഷൻ വിത്ത് ദ ക്രൈസ്റ്റ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്? അതായത് ക്രിസ്തു ഈ പെട്ടകവുമായിട്ട് എങ്ങനെയാണ്? ആളുകൾക്ക് ഒരു സന്ദേഹം ഉണ്ടാകാം, അത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് യഹോവയുടെ പെട്ടകം ഇസ്രായേലിൽ വിശേഷാൽ കൃപാസനത്തെങ്കിൽ അത് സൂക്ഷിച്ചിരുന്ന പോലെ ദൈവസഭയിൽ ദൈവം അത് അവിടെ ആയിരിക്കുമ്പോൾ ദൈവം തന്നെ ജനത്തിൻ്റെ മധ്യയിൽ വസിക്കുന്നു എന്നുള്ളൊരു തെളിവായിട്ടാണ് അതിരുന്നത്. അതുപോലെ ദൈവം ഇന്ന് വസിക്കുന്നത് തൻ്റെ ആലയമായിരിക്കുന്ന ദൈവസഭയിലാണ്. ദൈവസഭയിൽ ഞാൻ പറയുമ്പോൾ ബ്രദറൻ സഭയെന്നോ പെന്തക്കോസ് സഭയെന്നോ മാർത്തോമാ സഭയെന്നോ അല്ല അതിൻ്റെ അർത്ഥം. അതൊക്കെ നമ്മുടെ ഈ ചെറിയ ചെറിയ കൂടുതലുകളും നമ്മളുണ്ടായ പള്ളികളും ഒക്കെയാണ്. അവിടെയൊന്നും അല്ല ദൈവം വസിക്കുന്നത്. ദൈവം വസിക്കുന്നത് തൻ്റെ വിശുദ്ധ സഭയിൽ, അതായത് വിശുദ്ധന്മാരുടെ മധ്യത്തിലാണ്. കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് എന്ന് കർത്താവ് വളരെ വ്യക്തതയോടെ പ്രസ്താവിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് ക്രിസ്തു അധിവസിക്കുന്നത്
തൻ്റെ ജനമായ ദൈവ സഭയുടെ മധ്യത്തിലാണ്. അപ്പോൾ യഹോവയുടെ പെട്ടക ഇസ്രായേലിൽ മധ്യയായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ്, അതായത് സാന്നിധ്യം അവർക്ക് അനുഭവവേദ്യമായിരുന്ന പോലെ പുനരുദ്ധാനം ചെയ്ത് ദേഹസ്വീകരിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ആത്മ ദൈവസഭയിൽ ദൈവ ജനത്തിൻ്റെ കൂടെ ആയിരിക്കുന്നു. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലാണ് കർത്താവ് ഇന്ന് അധിവസിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതുമ്പോൾ എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് 19 വാക്യം അവൻ മുഖാന് അതിൻ്റെ ആകിയാൽ നിങ്ങൾ ഇനിയും അന്യന്മാരും പരദേശികളും അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്നും ചേർന്ന കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. വളരെ മനോഹരമായ ഒരു പ്രസ്താവനയാണ് അപ്പോസ്തലൻ ഈ വാക്യാംശ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി മേലാൽ നാം അന്യന്മാരും പരദേശമല്ല, ദൈവത്തിൻ്റെ വിശുദ്ധ പൗരന്മാരാണ്. അതായത് ആ കടത്ത് വിശുദ്ധന്മാർ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമാണ്. ദൈവത്തിൻ്റെ ഭവനം, ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആലയം എന്നെല്ലാം ഈ വാക്യങ്ങളിൽ അപ്പോസ്തലൻ ദൈവസഭയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്ത ശേഷം 30 നാളോളം തൻ്റെ ശിഷ്യന്മാർക്ക് വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷനായി എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ പ്രത്യക്ഷനായ, പുനരുദ്ധാനം ചെയ്യപ്പെട്ട, മൗത്വീകരിക്കപ്പെട്ട, പിന്നെ അതുപോലെ തന്നെ അമർത്യനായി തീർന്ന, അതായത് മർത്യതയെ അതിജീവിച്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തു തൻ്റെ പുനരുദ്ധാന അനന്തരം 40 നാളോളം തൻ്റെ ശിഷ്യന്മാർക്ക് വിവിധ നിലയിൽ പ്രത്യക്ഷനായി. ഒടുവിൽ ബെഥാനിയിൽ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ അനുഗ്രഹിക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്യുമ്പോൾ തൻ്റെ ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞ വാക്ക് പ്രവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയായാലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അങ്ങനെ കർത്താവ് പറഞ്ഞ ആ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോവുകയും തൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ 10-ാമത്തെ ദിവസം, അതായത് പുനരുദ്ധാനത്തിൻ്റെ 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ആളത്വരമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്തു. അങ്ങനെ ഇറങ്ങി വന്ന ആ ദിവസം പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ച പ്രസംഗത്തിനാൽ 3000 പേർ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. 120 പേരുടെ ഒരു സംഘം ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. 3120 ആളുകളെ കൊണ്ട് കർത്താവിൻ്റെ ശരീരമായ സഭയുടെ ബിൽഡിംഗ് പെന്തക്കോസ്ത് നാളിൽ സമാരംഭിച്ചു എന്നാണ് നമ്മൾ തിരുവെഴുത്തിലൂടെ വായിക്കുന്നത്. അങ്ങനെയുള്ള ആ പ്രത്യേകമായ സംവിധാനത്തിൽ ആദ്യം യഹൂദിയായിൽ യെരുശലേമിൽ, പിന്നെ യഹൂദിയായിൽ, പിന്നീട് ശമരിയായിൽ, പിന്നീട് ഭൂമിയുടെ അറ്റത്തോളം, അങ്ങനെ വന്ന ജാതികളിൽ നിന്നും അനേക ആളുകൾ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയ്ക്ക് പാത്രീകരിച്ച് കർത്താവിൻ്റെ ശരീരമായ സഭയുടെ അംഗങ്ങളായി മാറി. അങ്ങനെയുള്ള ആളുകൾ തങ്ങളുടെ ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ അവർ ഉപേക്ഷിച്ച ശേഷം വീടുകൾ തോറും അവർ കൂടി വരുവാനും ദൈവത്തെ ആരാധിക്കുവാനും കർത്താവിൻ്റെ മേശയിലൂടെ കർത്താവിൻ്റെ കഷാനുഭവങ്ങളെ ഓർക്കുവാനും തുടങ്ങി. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് സ്ഥാപിച്ചു തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട തൻ്റെ ശരീരമായ സഭ, അതിൻ്റെ ദൃശ്യഭാവമായ പ്രാദേശിക സഭകൾ ഇന്ന് ഭൂമിയിൽ ആയിരിക്കുന്നു. കർത്താവ് തൻ്റെ ആത്മസാന്നിധ്യത്തിൽ ഈ സഭയിൽ ഉണ്ട് എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ ദാവീദ് പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത് ദൈവം അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പെട്ടകം വിളിച്ചോതുന്ന പോലെ കർത്താവിൻ്റെ ശരീരമായ സഭയിൽ ദൈവത്തിൻ്റെ നിസ്തുല്യമായ സാന്നിധ്യം ഇന്ന് വസിക്കുന്നു. അങ്ങനെ വസിച്ചുകൊണ്ട് അവൻ പരിശുദ്ധാത്മാവിനാൽ സഭയെ പണിതു വരുന്നു എന്നാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇനി രണ്ടാമതായി ഈ പുസ്തകത്തിൽ ചിന്തിക്കുവാനുള്ള വിഷയം, അതായത് ദ റിഫ്ലക്ഷൻസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദീസ് ബുക്ക്, ദാവീദിനെ പറ്റിയ പരാജയമാണ്, ദാവീദിൻ്റെ ജീവിതത്തിലെ അപജയങ്ങൾ. എന്താണ് ദാവീദിനെ പറ്റിയ അപജയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അപജയങ്ങളിൽ 4 പ്രത്യേക
ഭാഗങ്ങളായി ഇവിടെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ അത് എഴുതിയിരിക്കുന്നത്. ഈ ദിനവൃത്താന്തങ്ങളുടെ 1:13 നമ്മുടെ ഈ ദാവീദ് പെട്ടകം കൊണ്ടുവരുന്നതിനുള്ള ബന്ധത്തിലുണ്ടായ തൻ്റെ അപജയം ചരിത്രപരമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പരാജയങ്ങൾ, അതായത് ദാവീദിനുണ്ടായ ആ പരാജയങ്ങൾ ദൈവസഭയ്ക്ക് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഉള്ളതുമായിട്ടുള്ള പരാജയങ്ങളുടെ ഒരു ശക്തമായ നിഴലാണ്. ഒന്നാമതായി, ദാവീദ് പെട്ടകം കൊണ്ടുവരുവാനുള്ള തൻ്റെ വലിയ ആഗ്രഹം ദൈവത്തോട് അവൻ സംസാരിക്കുന്നതിന് മുമ്പ് നാം വായിക്കുന്നത് അവൻ ചില പ്രമുഖന്മാരായ മനുഷ്യരോട് ആ കാര്യം സംസാരിച്ചു. ഡേവിഡ് കൺസൾട്ട് മെൻ റാദർ ദാൻ ഗോഡ്സ് വേർഡ്. 13:1 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ദിനവൃത്താന്തങ്ങളുടെ 1 അതിൻ്റെ 1 വാക്യം, ആ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവത്തോട് ആലോചന ചോദിക്കേണ്ട ഈ ദാവീദ് പെട്ടകം കൊണ്ടുവരിക എന്നുള്ളതാണ് നല്ല ഉദ്ദേശം, താല്പര്യം. ആ താല്പര്യത്തിൽ അവൻ ദാവീദ് സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും സകല നായകന്മാരോടും ആലോചിച്ച ശേഷം ഇസ്രായേലിൻ്റെ സർവ്വസഭയോടും പറഞ്ഞത്, നിങ്ങൾക്ക് സമ്മതവും നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഹിതവുമാകുന്നെങ്കിൽ നാം ഇസ്രായേൽ ദേശത്ത് എല്ലാവരുമുള്ള നമ്മുടെ ശേഷം സഹോദരന്മാരും അവരോടുകൂടെ പുൽപ്പുറങ്ങളുള്ള പട്ടണങ്ങൾ പാർക്കുന്ന പുരോഹിതന്മാരും ലേവ്യരും നമ്മുടെ അടുക്കൽ വന്നുകൂടുന്നതിന് എല്ലായിടവും ആളയക്ക എന്ന് പറഞ്ഞു. സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും എല്ലാം കൂട്ടി അവരോടാണ് യഹോവയുടെ പെട്ടകം കൊണ്ടുവരുന്ന കാര്യം ആലോചന ചെയ്തത്. ഇത് ഞാൻ തുറന്നു പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ചില ആളുകൾക്ക് അല്പം വിഷമമുണ്ടാകും. അപ്പോൾ ചില ആളുകൾ ചില വ്യക്തിഗത ചെയ്ത് ചില പോസ്റ്റൊക്കെ ഇടും, ആ ഇട്ടോട്ട് സാരയില്ല. ഇന്നത്തെ സഭയുടെ പരാജയമാണ് ദാവീദ് പെട്ടകം കൊണ്ടുവരുമ്പോൾ ഉണ്ടായ ആ ഫെയിലിയറിൽ കൂടെ പരിശുദ്ധാത്മാവ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, ഇൻസ്റ്റെഡ് ഓഫ് കൺസൾട്ടിങ് ടു ഗോഡ് ഹിംസെൽഫ് ദാറ്റ് ഡേവിഡ് കൺസൾട്ടഡ് ടു ദി ഗ്രേറ്റ് മെൻ ഇൻ ഇസ്രായേൽ. ദൈവത്തോട് ആലോചന ചോദിക്കുന്നതിന് പകരം ഇസ്രായേലിലെ ഉന്നതന്മാരായ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും പ്രമാണികളോടും അദ്ദേഹം ആലോചന ചോദിച്ചു. ഇന്ന് ദൈവസഭയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപജയം ദൈവത്തോട് തങ്ങളുടെ കാര്യങ്ങളെ അറിയിക്കുകയും ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ച് ദൈവേഷ്ടപ്രകാരം ദൈവസഭയുടെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തതിന് പകരം സംഘടനക്കാരും അതുപോലെ നേതാക്കന്മാരും നമ്മളുള്ള പ്രമാണികളും ഒക്കെ കൈയാകേണ്ട ഈ പ്രമാണികളോടും നേതാക്കന്മാരോടും സംഘടനാ പ്രതിനിധികളോടുമൊക്കെയാണ് ഇന്നത്തെ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുന്നത്. പൗലോസ് എന്നാണ് പറയുന്നത് എഫേസ്യരിലെ 6:6 അവിടെ പറയുന്നു, ഞങ്ങളോ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ അല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ അത്രേ ശുശ്രൂഷ ചെയ്യുന്നത്. മനുഷ്യ പ്രീണനം ദൈവ മഹത്വത്തെ കവർ ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ ദൈവസഭകൾ പരാജയപ്പെടുന്നതിൻ്റെ 1 കാരണം സകല തലങ്ങളിലും മനുഷ്യ പ്രീണനമാണ്. അതായത് ഈ കൺവെൻഷൻ പ്രസംഗിക്കാൻ വിളിക്കുന്ന പ്രസംഗരെ നേതാക്കന്മാരായ സംഘാടകരെ അവരെ പ്രീണിപ്പിക്കും, പ്രസാദിപ്പിക്കും, അവരെ പുകഴ്ത്തും. അതുപോലെ തങ്ങളെ അംഗീകരിക്കുന്ന കമ്മിറ്റിക്കാരെ ഈ പ്രസംഗരെ പുകഴ്ത്തും. അവരന്യോന്യം പുകഴ്ത്തി, അതായത് ഞാൻ നിന്റെ പുറം ചൊറിയാം, നീ എൻ്റെ പുറം ചൊറിയുക എന്നുള്ള മനോഭാവം പോലെ മുമ്പോട്ട് പോകുകയും ദൈവത്തോട് ആലോചന ചോദിക്കേണ്ട കാര്യങ്ങൾ പകരം മനുഷ്യനോട് ദാവീദ് ആലോചന ചോദിച്ചു. സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ദേശത്തിലെ പ്രമാണിമാരോടുമാണ് യഹോവയുടെ പട്ടയം കൊണ്ടുവരാൻ വേണ്ടി ആലോചന ചോദിച്ചത്. അവിടെയാണ് പരാജയം സമാരംഭിച്ചത്. ഇന്നത്തെ ദൈവസഭകളുടെ മെരുക്ഷകൾക്ക്, അതായത് തകർച്ചകൾക്ക് അതിപ്രധാനമായ ഒരു കാരണം പറയുന്നത് ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് ജനത്തെ അറിയിക്കുന്ന ആളുകൾ വളരെ വിരളമാണ്. അതിനു പകരം മനുഷ്യൻ്റെ ആലോചനകൾ അവർ പലപ്പോഴും സ്വീകരിക്കുന്നു. രണ്ടാമതായി ദാവീദിനെ പറ്റി അപജയം എന്ന് പറയുന്നത് ഡേവിഡ് വാസ് പോപ്പുലർ വിത്ത് ദ പീപ്പിൾ. അതായത് അതിൻ്റെ 4 13:4 4 ഇങ്ങനെ വായിക്കുക, അതായത് ഈ കാര്യം സകല ജനത്തിനും ബോധിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് സർവസ്വയം പറഞ്ഞു. ഇങ്ങനെ ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകം കിരിയത്ത് ഏരാമെന്ന് കൊണ്ടുവരേണ്ടതിന് മിസ്രയീമിലെ ഷീഹോർ തുടങ്ങി ഹമാത്ത് പ്രദേശം വരെയുള്ള എല്ലാ ഇസ്രായേലിനെയും കൂട്ടി വരുത്തി. ഒരു ജനകീയമായിരിക്കുന്ന അപ്രീസിയേഷൻ, അതായത് ജനത്തിൻ്റെ മധ്യത്തിൽ തനിക്കുള്ള പോപ്പുലാരിറ്റി, അതായത് തനിക്കുള്ള പ്രശസ്തി. ദാവീദ് എല്ലാ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം ജനങ്ങളുടെ എല്ലാം പ്രീണനം വാങ്ങി, അവിടെ വളരെ പോപ്പുലറായി. ഇപ്പോൾ പോപ്പുലറായി, ആ പോപ്പുലാരിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അവനെ വായിക്കുന്നത്. ഈ പെട്ടകം കൊണ്ടുവരാൻ വേണ്ടി കിരിയത്ത് യെയാരീമിലേക്ക്
ആളുകളെ കൂട്ടി വരുത്തുവാൻ കൽപ്പന ഇട്ടത്. പോപ്പുലാരിറ്റി ഓഫൺ റെക്സ് ബോത്ത് മെൻ ആൻഡ് ചർച്ചസ്. അതായത് പ്രശസ്തിയാണ് അന്വേഷിക്കുന്ന ആളുകൾക്കാണ് ഇന്ന് വാസ്തവത്തിൽ പലപ്പോഴും ഈ തകർച്ച ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രശസ്തിക്ക് വേണ്ടി പോകുമ്പോൾ, അതായത് ഈ പ്രശസ്തിക്കായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പാകെ പ്രശസ്തരായി തീരുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുകയും ചിലപ്പോൾ വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോടോ ഒക്കെ മാറുകയും മനുഷ്യ ദൈവത്തോട് ആലോചന ഉപയോഗിക്കുന്നതിനേക്കാൾ മനുഷ്യരുടെ ആലോചന കേൾക്കുകയും ഒക്കെ ചെയ്യേണ്ട ഗതികേട് വരും. അത് ആണ് ഇന്ന് സഭകൾക്ക് പറ്റിയിരിക്കുന്ന മറ്റൊരു വിഷയം. എവരി വൺ ഈസ് ട്രൈങ് ടു ബിക്കം പോപ്പുലർ. എല്ലാവരും ജനപ്രശസ്തി ഉള്ളവരായി തീരുവാൻ പരിശ്രമിക്കുക. കർത്താവിൻ്റെ നാമം എങ്ങനെ മഹത്വപ്പെടണം എന്നുള്ളതല്ല, അപ്പോൾ പഴയ ആളുകളുടെയും താല്പര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത് ഈ ലോക പ്രകാരം പ്രശസ്തി അന്വേഷിക്കേണ്ട ഒന്നല്ല. അത് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ ആലോചന പ്രകാരം ദൈവം വസിക്കുന്ന നിവാസവുമായതുകൊണ്ട് അവിടെ അത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം റൺ ചെയ്യേണ്ട ഒരു ഫങ്ഷണൽ ഓർഗാനിസമാണ്, ജീവഘടനയാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുന്നു. ദാവീദിൻ്റെ ഒന്നാമത്തെ പരാജയം അവന് പ്രമാണികളോടും സഹസ്രാധിപന്മാരോടും ആലോചന ചോദിച്ചു എന്നുള്ളതാണ്, ദൈവത്തോട് ആലോചന ചോദിച്ചില്ല എന്നുള്ളത്. രണ്ട്, ഈ മനുഷ്യരുടെ മുമ്പാകെ പ്രശസ്തി ദാവീദ് അന്വേഷിച്ചു. മൂന്നാമത്, ഡേവിഡ് യൂസ് ഹ്യൂമൻ മെത്തേഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗോഡ്സ് പ്ലാൻസ്. അതായത് പെട്ടകം കൊണ്ടുവരുവാനുള്ള ദാവീദിൻ്റെ ആ നല്ല മനോഭാവം ത്തില് അവൻ ചെയ്തത് അതിന് മാനുഷികമായ സമ്പ്രദായങ്ങളെയാണ് അവൻ അവലംബിച്ചത്. ദൈവികമായ പദ്ധതി ആയിരുന്നില്ല. ദൈവത്തിൻ്റെ പെട്ടകം എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് പുറപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. അത് ലേവിയ ഗോത്രത്തിലെ പുരോഹിതന്മാർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 51-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ എന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്ന വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, സമാഗമ കൂടാരത്തിലെ ചില ഉപകരണങ്ങളൊക്കെ കെഹാത്തിരെ മെരാതിരെ ലേവ്യര് ഇവരെ തങ്ങളുടെ ചുമലിൽ ചുമക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ യഹോവയുടെ പെട്ടകം തണ്ടിന്മേലാക്കി അത് പുരോഹിതന്മാർ തങ്ങളുടെ ചുമലിൽ ചുമക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ദാവീദ് എന്ത് ചെയ്തു? ഹി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് എ ഹ്യൂമൻ മെത്തേഡ് ഇൻസ്റ്റെഡ് ഓഫ് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമല്ലാതെ സ്വന്തമായി മാനുഷികമായൊരു പദ്ധതി ഉണ്ടാക്കി. അവനതിന് ചെയ്തത് 30,000 ബിരുദന്മാരെ സംഘടിപ്പിച്ചു, അതുപോലെ ഒരു കാളവണ്ടി ഉണ്ടാക്കി, കാളയെ സംഘടിപ്പിച്ചു. ആ കാളയെ സംഘടിപ്പിച്ച് ഈ യഹോവയുടെ പെട്ടകം എടുത്ത് ഈ കാളവണ്ടിയുമേ വെച്ചു. ഉസാ എന്ന് പറയുന്ന ഒരാള് അതിനെ ഡ്രൈവ് ചെയ്യാൻ തയ്യാറായി. കാര്യം ഈ ഉസായൊക്കെ അല്പം പാരമ്പര്യവാദികളാണ്. യഹോവയുടെ പെട്ടകം അവരുടെ വീട്ടിൽ കുറെ കാലം ഇരുന്നായതുകൊണ്ട് ഉസായും അഹിയോയും ചിന്തിച്ചു, ഞങ്ങളാണ് തെളിയിക്കാൻ യോഗ്യതയുള്ള ആളുകൾ. ഇന്ന് ദൈവസഭയിൽ പറ്റിയിരിക്കുന്ന മറ്റൊരു അപജയത്തിൻ്റെ വേറൊരു ദൃശ്യാവിഷ്കാരമായത്, പല ആളുകളും ഇന്ന് ദൈവസഭയിൽ തങ്ങളുടെ അവകാശങ്ങൾ പിൻപറ്റാൻ അവരെ അവകാശവാദങ്ങൾ പറയുന്നത് നമുക്കൊക്കെ കാണാൻ കഴിയും. ചിലർ പറയും ഈ ഹോള് ഞങ്ങളുടെ പിതാക്കന്മാർ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത്. വേറെ ചിലർ പറയും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആഞ്ഞിത്തടിയാണ് ഇതിൻ്റെ തടി ഉപകരണമായി വെച്ചിരുന്നത്. വേറെ ചിലർ പറയും ഞങ്ങളൊക്കെ കായികമായി വളരെ അധ്വാനം ചെയ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് ഈ സഭയുടെ കസ്റ്റോഡിയൻസ്, അതായത് ഓണേഴ്സ് എന്നാണ് ഇവരുടെ ചിന്താഗതി. സഭ നമ്മുടെ ആരേതുമല്ല. അതിനുവേണ്ടി അധ്വാനിച്ച ഒരുപാട് ആളുകളുണ്ടാവാം. അതായത് അതിൻ്റെ ഹോള് പണിയാൻ അധ്വാനിച്ചിട്ടുണ്ടായിരിക്കാം, അതിനുവേണ്ടി വോളണ്ടറി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, അതിനുവേണ്ടി പണപരിമാണത്തിലുണ്ടായിരിക്കാം, സ്വമേധാദാനങ്ങളെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ ശരിയാ, പക്ഷേ ചർച്ച് ഹോളല്ല സഭ എന്ന് മനസ്സിലാക്കണം. പലപ്പോഴും ഈ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ വളരെ അധ്വാനിച്ചാന്ന് ചെന്ന് പറയുന്ന ബീമ്പ് നമ്മൾ കേൾക്കാറുണ്ട്. ആ ചർച്ച് ഹോളെന്ന് പറയുന്ന ഇഷ്ടിയും മരവും കല്ലും കൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു സാധനമാണ്. അതല്ല സഭ. സഭയെന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. അത്രയെങ്കിലും പ്രായോഗിക പരിജ്ഞാനം പ്രാപിച്ചാൽ ഇങ്ങനെയുള്ള അബൗദ്ധികമായ പ്രയോഗങ്ങൾ പറയുന്ന ആളുകൾ ഒഴിവായി നിൽക്കും. ഇവിടെ വായിക്കുന്നു കാളവണ്ടി, അതായത് ദാവീദ് പുരോഹിതന്മാരുടെ ചുമതല ചുമക്കേണ്ട ഈ പെട്ടകം ഒരു കാളവണ്ടി ഉണ്ടാക്കി, പുതിയ വണ്ടി ഉണ്ടാക്കി. ആ വണ്ടിയിൽ ഇത് എടുത്തു വെച്ച ശേഷം ഉസായും അഹിയോവും ഈ കാളവണ്ടി തെളിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പെട്ടകം പുരോഹിതന്മാർ ചുമതല ചുമക്കേണ്ടത് മനുഷ്യരുടെ ആലോചന പ്രകാരം ദാവീദ് മോഡേൺ കാളവണ്ടിയൊക്കെ ഉണ്ടാക്കി ഈ കാളവണ്ടി ചുമന്നു കഴിഞ്ഞാൽ നിശ്ചയമായും നാക്കോന്റെ കളത്തിങ്ങൾ ചെല്ലുമ്പോൾ കാള വിരളുകയും ഉസാ പെട്ടകത്തെ കൈനീട്ടി അത് താഴെ വീഴാതിരിക്കാൻ പിടിക്കുകയും അവിടെ വെച്ച് യഹോവ ഉസായെ അടിക്കുകയും ഉസാ ഛേദിക്കപ്പെടുകയും ചെയ്യും.
ഇന്ന് ആത്മീയ ശുശ്രൂഷ മണ്ണിൽ നിൽക്കുന്ന പല ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ഭയാനകമായിരിക്കുന്ന സന്ദേശമാണ് ഞാനിവിടെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നത്. ദൈവസഭയെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമല്ലാതെ മാനുഷികമായിരിക്കുന്ന പദ്ധതി പ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം, അതായത് ചുമല് ചുമക്കേണ്ടതിനെ കാളവണ്ടി ചുമക്കാൻ സംഘടിതമായ വ്യവസ്ഥകളിലൂടെ, സംഘടനകളിലൂടെ, സാരഥികൾക്കൂടെ, സൗദങ്ങൾക്കൂടെ മനുഷ്യൻ ശ്രമിച്ച് ദൈവത്തിൻ്റെ പെട്ടകത്തിന് മോഡേണൈസായിട്ടുള്ള കാര്യപരിപാടികൾ ആസൂത്രണം ചെയ്ത ആള വിരളും ദൈവം ചില ആളുകളെ അടിക്കും, ചില ആളുകളെ അടിച്ച് താഴെയിടും, അവരെ ചില ദൈവം കൊല്ലും. ഇപ്പോൾ ഇന്ന് ഇപ്പോൾ തന്നെ നമ്മുടെ ഇടയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ ഇനി അതല്ല അതിൻ്റെ ശിക്ഷയാണെന്ന് ചില ആൾക്കാർ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ വധിക്കാൻ വരും. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഞാൻ ദൈവത്തിൻ്റെ പെട്ടകത്തെ കൈകാര്യം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ പുരോഹിതന്മാരായ ലേവ്യരാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആർട്ടിക്കൽ എഴുതിയപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേശകന്മാർ, ഇങ്ങനെയാണ് സഭയ്ക്കുള്ള കൃപ വരപ്രാപ്തരായ കൃപാദാനങ്ങളെ സംബന്ധിച്ച് Ephesians 4:11 വാക്യങ്ങൾ പറയുന്നത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാന പണിക്കാരായിരുന്നു, അവരിന്നില്ല. പ്രോട്ടോകോൾ അനുസരിച്ച് അടുത്ത് വരുന്ന സുവിശേഷകന്മാരാണ്. പക്ഷേ നമ്മുടെ സഭകൾ മിക്കവാറും മൂപ്പന്മാരും നമ്മുടെ പ്രമാണികൾ പഠിപ്പിക്കുന്ന സുവിശേഷകൻ ഔട്ട്, അതായത് സുവിശേഷകൻ വെളിയിൽ. ഞങ്ങൾ വേദവസവം വായിക്കുകയോ സുവിശേഷ മാസികത്തുനിന്നോ സുവിശേഷ ധ്വനിയിൽ നിന്നോ ആത്മപ്രകാശത്തിനോ ആരെങ്കിലും എഴുതുന്നതും വായിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ഞങ്ങൾ ഇൻ, സുവിശേഷകൻ ഔട്ട് എന്നാണ്. പിന്നെ എങ്ങനെ ഗുണം വരും പുരോഹിതന്മാർ? അവിടെ ഞാൻ ആ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിക്കേണ്ടത് സുവിശേഷകന്മാരുടെ ദൗത്യമാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. കർത്താവ് ലോക സുവിശേഷീകരണം ഏൽപ്പിച്ചത് തൻ്റെ ശിഷ്യന്മാരെയാണ്. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി കർത്താവിൻ്റെ സുവിശേഷം വിശ്വസിച്ച് ശുശ്രൂഷയ്ക്കായി ഭരമേൽപ്പിക്കേണ്ട ദൈവദാസന്മാർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാലചക്രമൊക്കെ ഉരുണ്ടു മാറി കഴിഞ്ഞപ്പോൾ സുവിശേഷകന്മാരുടെ ചുമലിൽ നിന്ന് ഈ ശുശ്രൂഷകൾ പ്രമാണികളായ കൺവെൻഷൻ കമ്മിറ്റിക്കാരെ തിരഞ്ഞെടുത്തു. കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പോയിരുന്നൊക്കെ കുറേ സഭകളുടെ നേതൃത്വത്തെ വിളിച്ചുകൂട്ടി ഒരു പൊതു കമ്മിറ്റി ഉണ്ടാക്കി, അവിടുന്ന് കുറേ ആൾക്കാരെ സെലക്ട് ചെയ്ത് ജനറൽ കമ്മിറ്റിയിൽ നിന്ന് ഒരു പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കി. ഈ കമ്മിറ്റിക്കാരാണ് ഇന്ന് സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. യഹോവയുടെ പെട്ടകം പുരോഹിതന്മാരെ വരുത്തി അവരെ ശുദ്ധീകരിച്ച് അവരുടെ ചുമലിൽ ചുമക്കേണ്ട ശുശ്രൂഷയാണ്. പക്ഷേ അവരെയൊക്കെ മാറ്റി നിർത്തിയ ശേഷം 30,000 ബിരുദന്മാരെ വരുത്തി. ആ ബിരുദന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രമാണികളായ ആൾക്കാരുടെ ചുമലിന്മേൽ ഇത് പ്രമാണികളായ ആളുകൾ ആ മുൻനിരയിൽ നിന്നുകൊണ്ട് ഡാൻസും അതുപോലെ പാട്ടും സംഗീതവും പിന്നെ സംഗീതോപകരണങ്ങളുടെ അകമ്പടി എല്ലാം ഉണ്ട്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ നാക്കോനെ കളത്തിങ്ങളിതപ്പോൾ കാള വിരളുകയും അവിടെ വെച്ച് യഹോവ ഉസായെ അടിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, സുവിശേഷകന്മാരായ ദൈവദാസന്മാർ അന്യോന്യമുള്ള സ്പർദ്ധയും അസൂയയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ദൈവദാസന്മാരായ സുവിശേഷകന്മാർ സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ അവർ ചുമല് കൊടുക്കുകയും ദൈവസഭയിലെ ശേഷം വിശ്വാസികളും മൂപ്പന്മാരായ സഹോദരന്മാരും അവർക്ക് പുറകിൽ നിന്ന് ആവശ്യമായിരിക്കുന്ന പിന്തുണ നൽകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം സുവിശേഷീകരണം നടക്കുകയും ചെയ്താൽ ഇന്നത്തെ സുവിശേഷ വേല കൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടാകും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാനിവിടെ വിമർശിക്കുകയല്ല. ഇനി എന്നെ വിളിച്ച് ഒരു ശുശ്രൂഷയ്ക്ക് പ്രസംഗിപ്പിച്ചാലും, അതായത് എന്നെ ചെല്ലു പറയുന്നത് ഞാനിതൊക്കെ വിളിച്ചു പറയുന്നത് എന്നെ കൺവെൻഷൻ മഹായോഗ കൺവെൻഷനുകൾക്ക് വിളിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നതാണെന്നാണ് ചില അസൂയാലുക്കളായ ആൾക്കാർ പറയുന്നത്. ഞാൻ അതുകൊണ്ട് പറയുകയല്ല. ഇനി അടുത്ത വർഷം എന്നെ വിളിച്ച് ഈ കൺവെൻഷൻ പ്രസംഗിച്ചാലും ലേവ്യരല്ല ഇതിൻ്റെ ചുമന്മേൽ ചുമക്കുന്നതെങ്കിൽ പ്രമാണികൾ പ്രാമാണികത്വത്തോടെ തങ്ങളുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആത്മാക്കൾ രക്ഷിക്കപ്പെടുകയില്ല, പാപികൾക്ക് മാനസാന്തരം ഉണ്ടാകുകയില്ല, പിന്നെ ദൈവസഭയിലേക്ക് ആരും രക്ഷിക്കപ്പെട്ടു വരികയില്ല. അത് മനസ്സിലാക്കണം. കാരണം അറിയാവോ, ദൈവത്തിൻ്റെ വേല ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവിക പദ്ധതിയിൽ കൂടെ ചെയ്യുമ്പോൾ മാത്രമേ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രയോജനം അല്ലെങ്കിൽ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ എന്നാണ് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മനുഷ്യൻ്റെ ഇംഗിതങ്ങൾക്കും മനുഷ്യൻ്റെ പദ്ധതികൾക്കും വിധേയപ്പെട്ട് മനുഷ്യൻ അങ്ങനെയുള്ള കാര്യങ്ങൾ തൻ്റെ സ്ഥാപിത താല്പര്യപ്രകാരം ചെയ്യുകയും എന്നിട്ട് ദൈവം അതിന്മേൽ തൻ്റെ അനുഗ്രഹത്തിൻ്റെ വർഷം അയക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമുക്ക് വേണ്ടി വാലാട്ടം നിൽക്കുന്ന ഒരാളല്ല ദൈവമെന്ന് ആദ്യം മനസ്സിലാക്കണം. അതായത് കുറേ കമ്മിറ്റി സംഘടനാ പ്രതിനിധികളുടെയോ കുറേ നേതാക്കന്മാരുടെയോ വ്യക്തി താല്പര്യ സ്വാർത്ഥ താല്പര്യ പ്രകാരം
അവർ പറയുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി ആക്ട് ചെയ്യാൻ നിൽക്കുന്ന ആളല്ല ദൈവം, അവരുടെ കയ്യിലെ പപ്പറ്റല്ല ദൈവം. ഏത് മനുഷ്യനും, അത് പ്രമാണിയായാലും സഹസ്രാധിപനായാലും ശതാധിപനായാലും ജനത്തിൻ്റെ പ്രമാണിയായാലും സാക്ഷാൽ ജനങ്ങളായാലും സുവിശേഷകന്മാരായാലും മൂപ്പന്മാരായാലും തങ്ങൾ ശുശ്രൂഷ ചെയ്യേണ്ടത് ദൈവഹിതപ്രകാരമാണ്. യഹോവയുടെ പട്ടണം ചുമക്കേണ്ടത് ചുമതല തന്നെ. ദാവീദ് കാളവണ്ടിയിൽ അത് ചുമന്നു, അത് ഓടിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അത് വലിയ പ്രയാസത്തിന് കാരണമായി. നാലാമത്തെ വിഷയം, ദ ട്രാജഡി ഓഫ് ദി അഫെയർ. അതായത് ഈ യജ്ഞത്തിലൂടെ ഉണ്ടായ മഹാദുരന്തം, ആ ദുരന്തമാണ് നമ്മൾ വായിക്കുന്നത്. നാക്കോന്റെ കളത്തിങ്കിൽ എത്തിയപ്പോൾ കാള വിരളുകയും അവിടെ വെച്ച് പെട്ടകം ചായുകയും നിലത്ത് വീഴുന്നു ഭയപ്പെട്ട് ഉസായേറി പിടിക്കുകയും ചെയ്തു. യഹോവ ആയ ദൈവം അവിടെ നമ്മൾ വായിക്കുന്നു ഉസായെ അടിച്ചു എന്നാണ്. ഇപ്പം ചില രംഗങ്ങൾ ദൈവത്തിന് സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ, അതായത് ദൈവത്തിൻ്റെ സുശ്രൂഷയെല്ലാം തൃണവൽഗണിച്ച് മാനുഷിക സമ്പ്രദായ പ്രകാരം മനുഷ്യൻ്റെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി മഹത്വത്തിന് വേണ്ടി ദൈവമഹത്വം കവരാൻ ചെയ്തു കഴിഞ്ഞാൽ ചില സമയത്ത് എഴുന്നേറ്റ ദൈവം ചില ആളുകൾക്ക് ഓരോ മുട്ടുകൊടുക്കുകയും അവരെ ദൈവം നമ്പുരാൻ അടിക്കുമ്പോൾ അവർ ചിലപ്പോൾ വീണു പോവുകയും ചെയ്യും. അങ്ങനെ വീണു പോയാൽ അപ്പോഴും തങ്ങളുടെ കുറവുകൾ, അതായത് ഞാൻ യഹോവയുടെ പെട്ടകം അത് ചുമക്കാൻ യോഗ്യതയില്ലാത്ത ഞാൻ അത് ചുമക്കുകയും ചുമതല യോഗ്യത ഉള്ളവനെ ഏൽപ്പിക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ ശിക്ഷയാ ദൈവം തന്ന അടിയ എന്ന് മനസ്സിലാക്കുവാൻ മനസ്സില്ലാത്തവരാണ് അനേക ആളുകളും. നമ്മുടെ ഇന്നത്തെ സഭകളുടെ സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുമ്പോൾ അനേക സ്ത്രീ പുരുഷന്മാർ, അതായത് ദൈവത്തിൻ്റെ വേല തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ചെയ്യുന്നു, പല ആളുകളും തങ്ങൾ ജീവനുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കാനിരിക്കുന്നെങ്കിലും അവരുടെ അന്തരംഗം ചത്ത അവസ്ഥയിലാണ്, അതുകൊണ്ട് മൃതാവസ്ഥയിലാണ്, ജീവനില്ലാത്ത അവസ്ഥയിലാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ടാണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വായിക്കുന്നു അവിടെ വെച്ച് ഈ പെട്ടക ഇറക്കി അവിടെ വെച്ചു. ദാവീദ് ഭയന്നുപോയി. ഉസായെ ദൈവം അടിച്ച ഛേദനത്തിങ്കിൽ ദാവീദ് അത്യന്തം ഭയപ്പെട്ടു. പെട്ടക അവിടെ ഇറക്കി ഓബേദ് ഏദോമിന്റെ വീട്ടിൽ വെച്ചു. നോക്കിക്കോണം, ദൈവമഹത്വം, ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഈസ് നൗ സ്റ്റോർഡ് അപ്പ് ഇൻ എ റെസിഡൻസ്. അതായത് യഹോവയുടെ മഹത്വം, ഇസ്രായേൽ പ്രകാശിക്കേണ്ട ദൈവത്തിൻ്റെ മഹത്വം ഇപ്പോൾ ഒരുവന്റെ വീട്ടിനകത്ത് പ്രകാശിക്കുകയാണ്. അത് ഇസ്രായേൽ പ്രകാശിക്കാൻ കഴിയുന്നില്ല. ഇറ്റ് ഹാസ് ബീൻ സ്റ്റോർഡ് അപ്പ് ഇൻ ദി ഹൗസ് ഓഫ് ഓബേദ് ഏദോം. ഓബേദ് ഏദോമിന്റെ വീട്ടിൽ അതിപ്പോൾ ഇരിക്കുകയാണ്. ഇപ്പോൾ ദൈവത്തെ ഗ്ലോറി ഓഫ് ഗോഡ് വാസ് ഹിഡൻ ഇൻ എ ഹൗസ്. അതായത് ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ പ്രകാശിക്കേണ്ട ദൈവത്തിൻ്റെ മഹത്വം ഒരുവന്റെ ഭവനത്തിലേക്ക് ഒതുക്കപ്പെട്ടിരിക്കുന്നു. അതായത് അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. എങ്കിലും യഹോവയുടെ പെട്ടക അവിടെ ഇരിക്കുകയാൽ ഓബേദ് ഏദോമിനെയും അവനുള്ളവരെയും യഹോവ അനുഗ്രഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യമാണ് ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നത്. ഇന്നത്തെ ലോകം അനുഗ്രഹത്തെ കണക്കാക്കുന്നത് തങ്ങൾക്കുള്ള സാമ്പത്തിക സ്രോതസ്സിൻ്റെയും വലിപ്പത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. വലിയ ബിൽഡിങ്ങും വില കൂടിയ കാറുകളും ഏറ്റവും മെച്ചമായ ശമ്പളവും വിദ്യാഭ്യാസമുള്ള മക്കളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം അനുഗ്രഹമാക്കി കണക്കാക്കി അടിവരയിടുന്നവരാണ് ഈ കാലത്തെ വിശ്വാസികൾ. ഇതൊന്നും അല്ല അനുഗ്രഹം എന്ന് പറയുന്നത്. അനുഗ്രഹം എന്ന് പറയുന്നത് യഹോവ സിയോനിൽ നിന്ന് നമ്മുടെ മേൽ പെയ്യുന്ന ശാശ്വതമായ സമാധാനവും സന്തോഷമാണ്. അവിടെയല്ലോ അവിടെയല്ലോ യഹോവയുടെ അനുഗ്രഹം ശാശ്വതമായി വർഷിക്കപ്പെടുന്നതെന്നാണ് ഒരു സങ്കീർണം നമ്മൾ വായിക്കുന്നത്. ഏതായാലും ദിനവൃത്താന്തങ്ങളുടെ 1 പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ 13 അധ്യായത്തിൽ ദാവീദിന് പറ്റിയ പരാജയം ദാവീദ് വിലയിരുത്തുകയും അതിൻ്റെ 15 അധ്യായത്തിൻ്റെ 14 വാക്യം വായിക്കുമ്പോൾ 15 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ ദാവീദ് തൻ്റെ കുറവുകളെ തിരുത്തി ദൈവസന്നിധിയിൽ പെട്ടകം കൊണ്ടുവരേണ്ടതുപോലെ കൊണ്ടുവരുവാൻ തയ്യാറാകുകയും ചെയ്തു. അങ്ങനെ പുരോഹിതന്മാരിൽ ലേവ്യരും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ പെട്ടകം കൊണ്ടുവരുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു എന്ന് വായിക്കുന്നു. അതായത് ലേവ്യരായ പുരോഹിതന്മാർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് തങ്ങളുടെ ചുമതല ചുമക്കേണ്ട പെട്ടകം ദാവീദ് തൻ്റെ പോപ്പുലാരിറ്റി അനുസരിച്ച് താൻ വിരുദ്ധന്മാരുടെ കയ്യിൽ കൊടുത്ത് അത് ചുമപ്പാനായിട്ട് അത് കാളവണ്ടിയിൽ ഓടിക്കാനായിട്ട് തയ്യാറായി എല്ലാം തകർച്ചയിലായി മാറി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആത്മീയ ലോകത്ത് നടക്കുന്ന ആത്മീയ ശുശ്രൂഷകളുടെ അപജയം എന്ന് പറയുന്നത് ദൈവത്തെ കൂടാതെ ദൈവിക പ്രാർത്ഥന കൂടാതെ ദൈവിക പ്ലാൻ കൂടാതെ പദ്ധതി കൂടാതെ ദൈവത്തിൻ്റെ ആലോചന കൂടാതെ ദൈവത്തിൻ്റെ അനുഗ്രഹ വർഷം കൂടാതെ ഇന്ന് പ്രമാണിമാരും പിന്നെ സംഘടനാ പ്രതിനിധികളും എല്ലാം ചേർന്ന്
ലേവിയൊക്കെ ഒരു കോണിക്ക് മാറ്റിയെടുത്തിട്ട്, അതായത് സുവിശേഷകന്മാരായ പ്രാപ്തന്മാരായ ദേവദാസന്മാരെയൊക്കെ ഒരു കോണിക്ക് മാറ്റി നിർത്തിയിട്ട് അവൽ ചില ആളുകൾ ചില മോഡേൺ കാളവണ്ടിയൊക്കെ ഉണ്ടാക്കി അതിന്മേലെ അലങ്കാരമൊക്കെ ഫിറ്റ് ചെയ്ത് അവരെ ഈ സുവിശേഷ വണ്ടി തെളിയിക്കുക. എവിടെ അനുഗ്രഹിപ്പിക്കപ്പെടാൻ, എവിടെ നന്മയുണ്ടാകാൻ, ഫലമെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഡെഡ്ലി ഇൻസിഡൻസ്, മരണം തന്നെ. അതായത് യാതൊരു ആത്മീയ പ്രബുദ്ധതയും യാതൊരു അനുഗ്രഹവും ദൈവ ജനത്തിന് ഉണ്ടാവുന്നില്ല. വളരെ വ്യക്തതയോടെ ഞാൻ പറയാം, വിമർശനത്തെ ക്രിയാത്മകമായി കൈക്കൊള്ളുന്നവർക്ക് ഞാൻ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കും. എത്രയോ ലക്ഷങ്ങൾ മുടക്കി കൺവെൻഷൻ നടത്തുന്നു, ഒരു പാപി രക്ഷിക്കപ്പെട്ട് നമ്മുടെ സഭകളിലേക്ക് വേർപെട്ട് വരുന്നില്ല. എങ്കിലതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ഈ പദ്ധതിയിൽ ദൈവത്തിന് അംഗീകാരമില്ല എന്നതിൻ്റെ അർത്ഥം. അതായത് ദൈവത്തിൻ്റെ അംഗീകാരവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ നിശ്ചയമായും ആ ശുശ്രൂഷ അനുഗ്രഹമായി തരികയും കർത്താവ് ദൈവം ദൈവത്തിൻ്റെ ജനം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം കാണുകയും ചെയ്യും. ഇവിടെ നമുക്കത് കാണുവാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം ദാവീദ് പെട്ടകത്തോട് ചെയ്തുപോലുള്ള പ്രവൃത്തിയാണ്. ഇന്ന് ദൈവസഭയിൽ പ്രമാണികൾ, സംഘടനാ പ്രതിനിധികൾ, നേതാക്കന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, ഈ ദൈവവചനത്തിലുള്ള ഇങ്ങനെയുള്ള ഹിഡൻ സത്യങ്ങൾ, മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ നാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യുവാനും നമ്മുടെ വീഴ്ച എവിടെയാണെന്ന് മനസ്സിലാക്കി ദൈവമുമ്പാകെ യഥാസ്ഥാനപ്പെടുവാനും, ഒന്നു ദിനവർത്താന്തം 13 പെട്ടകം കൊണ്ടുവന്ന രീതിയിൽ പരാജയപ്പെട്ട ദാവീദ് 15 അധ്യായത്തിൽ തന്നെത്താൻ താഴ്ത്തി ദൈവഹിതപ്രകാരം ദൈവ പദ്ധതി പ്രകാരം പുരോഹിതന്മാരെ വിശുദ്ധീകരിച്ച് അവരുടെ ചുമലിന്മേൽ പെട്ടകവുമായി വരുമ്പോൾ ദാവീദ് തന്നെത്താൻ മറന്ന് ആ പട്ടണത്തിന് മുമ്പാകെ തന്നെത്താൻ അനാവൃതനാക്കി ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പട്ടണത്തിന് മുമ്പാകെ ദാവീദ് നൃത്തം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നാമല്ല വലിയവർ, നമ്മുടെ കർത്താവാണ്. ദൈവത്തിൻ്റെ സഭയാണ് വലുത്, നമ്മളതിനകത്ത് കേവലം ഒരു അംഗമാണ്. ഈ ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. അപ്പോൾ പെട്ടകം ദൈവസാന്നിധ്യം കാണിക്കുന്നു. ഇസ്രായേലിൻ്റെ നടുവിൽ ക്രിസ്തു ദൈവസഭയിൽ തൻ്റെ സാന്നിധ്യവുമായി ഇന്ന് അധിവസിക്കുന്നു. ദാവീദ് പെട്ടക യെരുശലേമിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത് ദൈവസാന്നിധ്യം തൻ്റെ ജനത്തിൻ്റെ മധ്യേ ഉണ്ടായിരിക്കണം എന്നുള്ള അതിയായ വാഞ്ഛ. അത് കൊണ്ടുവരുന്ന രീതിയിൽ ദാവീദ് ദയനീയമായി പരാജയപ്പെട്ടു. ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടവർ മനുഷ്യ പ്രമാണികളോട് ആലോചന ചോദിച്ചു. മാനുഷികമായി പിന്നെ ജനത്തിൻ്റെ മധ്യേയുള്ള പോപ്പുലാരിറ്റി ദാവീദ് വളരെ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ അതിനുള്ള മോഡേൺ മാർഗം, അതായത് വചനം വിട്ടുള്ള വഴി വിട്ടുള്ള വചനത്തിൻ്റെ വ്യവസ്ഥിതി വിട്ടുള്ള മാർഗം, ആ മാർഗത്തിലൂടെയാണ് ഈ പെട്ടകം കൊണ്ടുവന്നത്. അതായത് ചുമലിച്ചു വെക്കേണ്ട പെട്ടകം കാളവണ്ടിയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് വചന വ്യവസ്ഥിതി വിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. അത് ഇന്നത്തെ ഏറ്റവും അതിഗുരുതരമായ പ്രതിസന്ധിയാണ് ദൈവസഭകൾക്ക്. വചനം വിട്ട വ്യവസ്ഥകളാണ് ഇന്ന് പല ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് തെക്കും വടക്കുമുള്ള സഭകൾക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ ടൗണിലെ സഭയ്ക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കങ്ങനെ ചെയ്തുകൂടാ? പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, അവരങ്ങനെ ചെയ്യുന്നോ ഇവരിങ്ങനെ ചെയ്യുന്നോ എന്നുള്ളതല്ല, ദൈവവചനം അങ്ങനെ എങ്ങനെ അത് ചെയ്യാൻ പറയുന്നു അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതല്ലെങ്കിൽ നിശ്ചയമായും നാക്കോന്റെ കളത്തിങ്ങൾ വെച്ച് കേൾക്കുകയും യഹോവയായി ദൈവം കൈനീട്ടി ഉസായെ അടിക്കുകയും ഉസാ ഛേദിക്കപ്പെടുകയും ദാവീദ് ദുഃഖിക്കപ്പെടുകയും പെട്ടകം അവിടെ ഇറക്കി വയ്ക്കപ്പെടുകയും ചെയ്യേണ്ടതായി വരും എന്ന് ഉള്ള ഭയനിർദ്ദേശമാണ് ദിനവൃത്താന്തങ്ങളുടെ ഈ 1 ക്രിസ്തുവിൻ്റെ റിഫ്ലക്ഷനിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഈ പഠനം എല്ലാവർക്കും അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അങ്ങനെ വിശ്വസിക്കുന്നു. എളിയവനായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഈ കർത്താവെന്ന് വെച്ചാൽ വീണ്ടും അടുത്ത ആഴ്ചയും നമുക്ക് റിഫ്ലക്ഷൻസ് ഓഫ് ക്രൈസ്റ്റ് ത്രൂ ഓൾഡ് ടെസ്റ്റമെന്റ് സ്റ്റഡീസ് 2 Chronicles എപ്രകാരം ക്രിസ്തുവിനെ റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുവരെയും എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിലുള്ള നന്മ നിറഞ്ഞ ആശംസകൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള. താങ്ക് യു.